ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2020-21 അസസ്മെന്റ് ഇയറുമായി ബന്ധപ്പെട്ട് ഇൻകം ടാക്സ് നിയമത്തിൽ വന്നിട്ടുള്ള ഒരുപാട് ചേഞ്ചസുകളെ കുറിച്ച് സ്റ്റുഡൻസ് ഒക്കെ മേ ബി അപ്ഡേറ്റഡ് ആയിരിക്കാം. പക്ഷെ അതിനകത്ത് നിന്ന് വിട്ടുപോകുന്ന അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ടുണ്ടാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ടോപ്പിക്കാണ് ഇത്. ഇത് ത്രൂ ഔട്ട് അമെൻമെന്റുകളെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. അതിനകത്ത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളുണ്ടാവും, അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ടാവും. അതുകൊണ്ട് ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണുക. പ്രത്യേകിച്ച് എക്സാമിന് ജൂണിലും ഡിസംബറിലും CA, CMA, CS അതേപോലെ PSC പരീക്ഷയ്ക്കും UPSC ഒക്കെ അപ്ലൈ ചെയ്യുന്ന ആൾക്കാരും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് അമെൻമെൻറ്റുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എന്തെങ്കിലുമൊക്കെ വിട്ടുപോകാം, ഞാൻ ഒറ്റ സ്ട്രെച്ചിൽ പറയുന്നതാണ്. ഈ ചാനൽ ഇതുവരെ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഇതെന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽബട്ടൺ ഒന്ന് പുഷ് ചെയ്യുക. ഓക്കെ, ഇതുപോലെയുള്ള അമെൻമെൻറ്റുകളെ കുറിച്ചും എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഉള്ള വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. തുടക്കത്തിൽ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, നമ്മൾ സർചാർജിന്റെ കാര്യത്തിൽ ഒരു അമെൻമെന്റ് വന്നിട്ടുണ്ടെന്ന് പഠിച്ചിട്ടുണ്ട്. 2020-21 ഇൻഡിവിജ്വലിലേക്ക് ഇൻകം കാണുമ്പോൾ സർചാർജിനെ കുറിച്ച് ഒരു മാറ്റം വന്നിട്ടുണ്ട്. അത് 37% വരെ ആയി മാറിയിട്ടുണ്ട്. 5 കോടിക്ക് മുകളിൽ ഇൻകം ഉണ്ടെങ്കിൽ അത് 37% ആണ്. പക്ഷെ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സെക്ഷൻസ് ഉണ്ട്. 2 കോടിക്ക് മുകളിൽ ഇൻകം ഉണ്ടാവുകയും ആ 2 കോടിക്ക് മുകളിൽ വരുന്ന ഇൻകത്തിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ സെക്ഷൻ 111A ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ സെക്ഷൻ 112A ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള സർചാർജ് എന്ന് പറയുന്നത് 15% എന്ത് ചെയ്തിട്ടുണ്ട്, ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 2 കോടിക്ക് മുകളിൽ ഇൻകം ഉണ്ടെങ്കിലും ഈ പറഞ്ഞ ഇൻകത്തിന് എത്ര ശതമാനം മാത്രമേ സർചാർജ് ഉള്ളൂ, 15%. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ സെക്ഷൻ 111A ദെൻ 112A ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ. പിന്നെ നമുക്ക് ചേഞ്ച് വന്നിരിക്കുന്നത്, ഒരുപാട് കാര്യങ്ങൾ ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്കാറ്റേഡ് ആയിട്ടാണ് പറയുന്നത്. PGBP ഡിപ്രീസിയേഷൻ്റെ കാര്യത്തിലൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. 23/8/2019 മുതൽ 2020 March 31 വരെ വാഹനങ്ങൾ വാങ്ങിക്കുന്നവർക്ക്, മോട്ടോർ കാറുകൾ വാങ്ങിക്കുന്നവർക്ക് ഡിപ്രീസിയേഷൻ സാധാരണഗതിയിൽ നോർമലി 15% ആയിരുന്നു. പക്ഷേ ഇതൊരു അമെൻഡഡ് പ്രൊവിഷൻ ആണ്. സാധാരണഗതിയിൽ റണ്ണിങ് ഓൺ ഹയർ അല്ലെങ്കിൽ ഹയറിംഗ് ബിസിനസ് അല്ലാത്ത ആൾക്കാർ മോട്ടോർ വെഹിക്കിൾ വാങ്ങിച്ചാൽ ഡിപ്രീസിയേഷൻ്റെ റേറ്റ് 30% ആക്കിയിട്ടുണ്ട്. ദെൻ ഹയറിംഗ് ചെയ്യുന്നവർക്ക് 45% ആണ് ഡിപ്രീസിയേഷൻ. ഇൻ ബിറ്റ്വീൻ 23/8/2019 മുതൽ 31/3/2020 വരെ അതിനകത്ത് ഒരു കണ്ടീഷൻ ഉണ്ട്, അസറ്റ് മസ്റ്റ് ബി പുട്ട് ടു യൂസ് ഇൻ ബിറ്റ്വീൻ ദീസ് പീരീഡ് എന്ന് പറഞ്ഞ കണ്ടീഷനും കൂടിയുണ്ട്. 30%, 45% മാറിയിട്ടുണ്ട് ഡിപ്രീസിയേഷൻ്റെ കേസിൽ. ദെൻ നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം റിട്ടേൺ ഫയലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. റിട്ടേൺ ഫയലിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ താഴെ പറയുന്ന ആൾക്കാർ നിർബന്ധമായിട്ട് റിട്ടേൺ ഫയൽ ചെയ്യണം. മുൻകാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞാൽ ഇൻഡിവിജ്വൽ HEF അതുപോലെയുള്ള ആൾക്കാർക്ക് അവരുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് സ്ലാബ് റേറ്റിന് താഴെയാണെങ്കിൽ പ്രത്യേകിച്ച് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന അമെൻമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ HEF അതേപോലെ BOI, AOP എന്ന് പറയുന്ന ആൾക്കാർക്കൊക്കെ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ എക്സംഷൻ ക്ലെയിം ചെയ്യാതെ, സെക്ഷൻ 54 എന്ന് പറഞ്ഞ ക്യാപിറ്റൽ ഗെയിൻ്റെ എക്സംഷനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. സെക്ഷൻ 54 ക്ലെയിം ചെയ്യാതെ അവർക്കുള്ള ഇൻകം സ്ലാബ് റേറ്റിന് മുകളിൽ വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും റിട്ടേൺ ഫയൽ ചെയ്യണം. എന്ന് പറഞ്ഞാൽ 44 ക്ലെയിം ചെയ്യാതെ ഉള്ള ഗ്രോസ് ടോട്ടൽ ഇൻകം സെക്ഷൻ 54 ക്ലെയിം ചെയ്യാതെ, 54 എന്ന് പറഞ്ഞാൽ 54 മുതൽ 54 GB വരെയുള്ള സെക്ഷൻസ് ആണ്, അത് ക്ലെയിം ചെയ്യാതെയുള്ള എക്സംഷൻ ക്ലെയിം ചെയ്യാതെയുള്ള ഇൻകം 2,50,000 ബേസിക് സ്ലാബാണ്, അതിന് മുകളിൽ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം, മാൻഡേറ്ററി ആണ്. അതേപോലെ വേറൊരു 3 കാര്യങ്ങളും കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. താഴെ പറയുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. അതിൽ ഒന്നാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് 1 കോടിക്ക് മുകളിൽ കറണ്ട് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും റിട്ടേൺ ഫയൽ ചെയ്യണം. അയാൾക്ക് ലാഭമുണ്ടോ നഷ്ടമുണ്ടോ നോക്കേണ്ട കാര്യമില്ല. 2, ഫോറിൻ ട്രാവലിങ്ങിന് വേണ്ടിയിട്ട് സ്വന്തം കാര്യത്തിനോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടിയിട്ടോ 2,00,000 രൂപയിൽ കൂടുതൽ പ്രീവിയസ് ഇയറിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ റിട്ടേൺ ഫയൽ ചെയ്യണം. പിന്നെ 1,00,000 രൂപയ്ക്ക് മുകളിൽ ഇലക്ട്രിസിറ്റി ബില്ല് അടക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരും നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, റിട്ടേൺ ഫയൽ ചെയ്യണം. പിന്നെ പറഞ്ഞിരിക്കുന്നത് ആധാർ കാർഡിനെ പാൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഒരുപാട് ഇടപാടുകൾ നടത്തുമ്പം പാൻ നമ്പർ കോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന അമെൻമെന്റ് പ്രകാരം അഥവാ പാൻ നമ്പർ ഇല്ലാത്ത ഒരാളാണെങ്കിൽ അവരെന്ത് ചെയ്യണം, ആ ഇടപാടുകൾക്ക് ആധാർ നമ്പർ കോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ പാൻ നമ്പറിന് പകരം ആധാർ നമ്പർ കൊടുത്താൽ മതി എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ദെൻ ഇനി പാൻ കാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് വെറും ആധാർ കാർഡിൻ്റെ കോപ്പി കൊടുത്താൽ തന്നെ പാൻ കാർഡ് കിട്ടുമെന്നുള്ള രീതിയിൽ ഒരു അമെൻമെൻറ്റ് വന്നു. ഇത് അതിൻ്റെ കാര്യമാണ്. ഇനി PGBP തന്നെയുള്ള വേറൊരു പ്രൊവിഷനാണ്, അതൊരു അമെൻമെൻറ്റ് പ്രൊവിഷനാണ്. നമ്മൾ ഫോറിനേഴ്സിന് അല്ലെങ്കിൽ നോൺ റെസിഡൻറ്റിന് പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ TDS കട്ട് ചെയ്തിട്ട് അത് പേ ചെയ്തിട്ടില്ലെങ്കിൽ 100% ആ എക്സ്പെൻഡിച്ചർ ഡിസലൗഡ് ആയിരുന്നു. അതിനകത്ത് പുതിയൊരു അമെൻമെൻറ്റ് വന്നിരിക്കുന്നത് ഈ
ടാക്സ് അടക്കാനുള്ള ആർക്കാണോ നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്നത് അയാൾ അയാളുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഇന്ത്യയിൽ ഫയൽ ചെയ്യുകയാണെങ്കിൽ അഥവാ നമ്മൾ അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ ടി ഡി എസ് കട്ട് ചെയ്യുക അതടക്കുകയൊന്നും ചെയ്തിട്ടില്ലെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം പേയ്മെൻറ്റ് കൊടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അത് അഡ്മിസിബിൾ എക്സ്പെൻസ് ആവുകയും ഈ ടി ഡി എസ് കട്ട് ചെയ്യാത്തത് കൊണ്ട് മുൻപുണ്ടായിരുന്ന പ്രൊവിഷൻ അസസി ഡീംഡ് ടു ബി ഇൻ ഡിഫോൾട്ട് എന്ന് പറയാം. അസസി ഡിഫോൾട്ട് അല്ല എന്നുള്ള രീതിയിൽ എന്ന് പറഞ്ഞാൽ ആ പേയ്മെന്റിന് ടി ഡി എസ് കട്ട് ചെയ്തിട്ടില്ലെങ്കിലും ആ എക്സ്പെൻഡിച്ചർ എന്താണ് 100% അഡ്മിസിബിൾ ആണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആര് ഫയൽ ചെയ്താൽ മതി, പേയ്മെന്റ് കിട്ടുന്ന പേ എന്ത് ചെയ്താൽ മതി, റിട്ടേൺ ഫയൽ ചെയ്താൽ മതി എന്നുള്ള ഒരു അമെൻഡഡ് പ്രൊവിഷൻ ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 40 സ്മോൾ ലെറ്റർ എ അതിനകത്ത് 1A വരുന്ന ഒരു പ്രൊവിഷനാണ്. നമ്മുടെ എന്തെങ്കിലും പേയ്മെന്റ് ഫോറിനേഴ്സിന് കൊടുക്കുമ്പോൾ ടി ഡി എസ് കട്ട് ചെയ്യും, അത് സമയാസമയം അടച്ചു പോവുകയൊക്കെ വേണം. പക്ഷേ ഈ പേ എന്ന് പറയുന്ന ആൾ അവരുടെ റിട്ടേൺ സെൽഫായിട്ട് സബ്മിറ്റ് ചെയ്യുക, അതിൻ്റെ ടാക്സ് ലയബിലിറ്റി ഒക്കെ മെറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ആർക്ക് ലയബിലിറ്റി ഇല്ല, ഈ പറഞ്ഞ അസസിക്ക് ലയബിലിറ്റി ഇല്ല. BGP വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കമ്പനിയുടെ ഡൊമസ്റ്റിക് കമ്പനിയുടെ അസസ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. മുമ്പുണ്ടായിരുന്ന സെക്ഷൻ 115 BA എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്, അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു 25% ടാക്സ് ഇറക്കുന്നതിനെ കുറിച്ചുള്ള ഒരു 2016-17 മുതൽ വന്നിരിക്കുന്ന ഒരു കാര്യം, അതൊക്കെ മാറിയിട്ട് ഇപ്പോൾ 115 BAA എന്ന് പറയുന്ന സെക്ഷനും 115 BAB എന്ന് പറയുന്ന സെക്ഷനും വന്നിട്ടുണ്ട്. അതുപ്രകാരം പറഞ്ഞിരിക്കുന്നത് നിലവിലുള്ള കമ്പനികൾക്ക് സെക്ഷൻ 115 BAA പ്രകാരം 22% ടാക്സ് ഇറക്കുക, മാറ്റ് മിനിമം ഓൾട്ടർനേറ്റീവ് ടാക്സിൻ്റെ പ്രൊവിഷൻസ് അപ്ലിക്കബിൾ അല്ല. പക്ഷേ ഈ ഇൻകം കാണുന്ന സമയത്ത് ചില എക്സംഷൻസും ഡിഡക്ഷൻസും അലവൻസൊന്നും അഡ്മിസിബിൾ അല്ല എന്ന് പറഞ്ഞിട്ട് 22% മാത്രം ടാക്സ് കണ്ടാൽ മതി. 22% പ്ലസ് സർചാർജ് 10% BAA ഓപ്റ്റ് ചെയ്യുന്നവരും BAB ഓപ്റ്റ് ചെയ്യുന്നവർക്കും സർചാർജ് മാക്സിമം വരുന്ന 10%. സാധാരണ ഡൊമസ്റ്റിക് കമ്പനിക്ക് 12% സർചാർജ് ഉണ്ട് മാക്സിമം വരുന്നത്. പക്ഷേ ഈ ഒരു കേസിൽ ഈ പറയുന്ന BAA ഓപ്റ്റ് ചെയ്ത ആൾക്കാർക്കും BAB ഓപ്റ്റ് ചെയ്ത ആൾക്കാർക്കും 10% മാത്രമേ സർചാർജ് ഉള്ളൂ. പിന്നെ അവർക്ക് മാറ്റിൻ്റെ പ്രൊവിഷൻസ് എന്തെല്ലാം ആപ്ലിക്കബിൾ അല്ല, മാറ്റ് പ്രൊവിഷൻ ആപ്ലിക്കബിൾ അല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. BAA BAB ദെൻ BAA പറഞ്ഞിരിക്കുന്ന നിലവിലുള്ള ഏത് കമ്പനിക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, ആ സ്കീമിലേക്ക് മാറാം. പക്ഷേ ആ സ്കീമിലേക്ക് മാറുമ്പം ഡിപ്രീസിയേഷൻ മുതൽ അങ്ങോട്ടുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടില്ല. അവരുടെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പം പല ചെലവുകളും അനുവദിച്ച ചെലവുകളും എന്തല്ല അനുവദിച്ചതായിരിക്കില്ല. BAB എന്ന് പറയുന്നത് 2019 മുതൽ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് തുടങ്ങി വെക്കുന്ന കമ്പനികൾക്ക് 15% ടാക്സ് അടച്ചാൽ മതി. അവർക്കും ഇതുതന്നെയാണ് കണ്ടീഷൻ, ഈ പറഞ്ഞ ആനുകൂല്യങ്ങളൊന്നും കിട്ടില്ല, എക്സ്പെൻസും ഡിഡക്ഷനും അലവൻസൊന്നും എന്ത് ചെയ്യില്ല, ക്ലെയിം ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവർക്കും എന്താവശ്യമില്ല, മാറ്റിൻ്റെ പ്രൊവിഷൻസ് ബാധകമല്ല. BAB അതിന് 15%, BAB 15%, BAA 22% ടാക്സ് ഇറക്കേണ്ടത്. പിന്നെ 115 BA പ്രകാരം നിലവിൽ ടാക്സ് റേറ്റ് ഓപ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികൾക്ക് 115 BAA കൺവേർട്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ടുള്ള ഒരു അമെൻമെൻ്റ് ആണ് അവിടെ വന്നിരിക്കുന്നത് ഡൊമസ്റ്റിക് കമ്പനി. പിന്നെ മാറ്റിൻ്റെ മിനിമം ഓൾട്ടർനേറ്റീവ് ടാക്സ് ഉണ്ട് കമ്പനികൾക്ക് 115 GB, അത് മുമ്പ് 18.5% ആയിരുന്നു, അതിപ്പോൾ എത്രയാക്കിയിട്ടുണ്ട്, 15% ആക്കിയിട്ടുണ്ട്. ഇതും ഒരു അമെൻമെൻ്റ് ആണ്. പിന്നെ കാര്യമായിട്ട് വന്നിരിക്കുന്ന ഒരു അമെൻമെൻറ്റ്, ഞാൻ ഓൾറെഡി അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇതിനു മുമ്പുള്ള വീഡിയോസ് സ്ക്രോൾ ചെയ്താൽ കാണാൻ പറ്റും. പിന്നെ അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാം. ഒന്ന്, ക്യാപിറ്റൽ ഗെയിൻ സെക്ഷൻ 54 ഒരാൾക്ക് ഒരു ഇൻഡിവിജ്വലിന് 2 വീടുകളിൽ വരെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. പക്ഷേ ഒരു ലൈഫ് ടൈമിൽ അദ്ദേഹത്തിന് ക്യാപിറ്റൽ ഗെയിൻ്റെ എക്സംഷൻ സെക്ഷൻ 54 പ്രകാരം 2 കോടി വരെ കിട്ടുള്ളൂ. പിന്നെ ഹൗസ് പ്രോപ്പർട്ടിയിൽ വന്നിരിക്കുന്ന ചേഞ്ച് എന്താണെന്ന് പറഞ്ഞാൽ 2 വീടുകൾക്ക് എന്ത് ചെയ്യാം, എക്സംഷൻ ക്ലെയിം ചെയ്യുക എന്നുള്ളതാണ്. എന്നുവെച്ചാൽ സെൽഫ് ഒക്യുപ്പൈഡ് ആയിട്ടുള്ള ഹൗസായിട്ട് 2 വീട് ഒരേ സമയത്ത് എന്ത് ചെയ്യാം, ഓപ്റ്റ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. പിന്നെ നമ്മൾ സെക്ഷൻ 9 ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു ചെറിയൊരു കാര്യമാണ്, നമ്മൾ റെസിഡൻ്റ് ആയിട്ടുള്ള ഒരാൾ ഒരു ഫോറിൻ കമ്പനിക്കോ അല്ലെങ്കിൽ ഒരു നോൺ റെസിഡൻറ്റിനോ ഗിഫ്റ്റ് ആയിട്ട് എന്തെങ്കിലും കൊടുക്കണം, സെക്ഷൻ 56 പ്രകാരമുള്ള ഗിഫ്റ്റ് എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അതിന് എമൗണ്ട് 50,000 മുകളിൽ വരുന്നുണ്ടെങ്കിൽ കിട്ടുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അത് ഡീംഡ് ഇന്ത്യൻ ഇൻകമായിട്ട് കരുതും, അതിന് ഇന്ത്യയിൽ ടാക്സ് ഇറക്കാൻ അയാളെ ലയബിളാണ്, സബ്ജക്ട് ടു അതർ കണ്ടീഷൻ. പിന്നെ കാര്യമായിട്ടുള്ള ഡിഡക്ഷൻ വന്നിരിക്കുന്ന 80EE AB ആണ്. 80EE പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഹൗസ് 45 ലക്ഷം രൂപയിൽ താഴെ സ്റ്റാമ്പ് വാല്യൂ ഉള്ള ഒരു ഹൗസ് ഇൻ ബിറ്റ്വീൻ ഈ പീരീഡിൽ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള പീരീഡിൽ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് അപ് ടു 1,50,000 വരെ ക്ലെയിം ചെയ്യാമെന്നുള്ള ഒരു പ്രൊവിഷനാണ്. അതേപോലെ 80EE ഇലക്ട്രോണിക് വെഹിക്കിൾ, ഇലക്ട്രോണിക് കാറൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് 1,50,000 രൂപ വരെ ക്ലെയിം ചെയ്യാനുള്ള പുതിയ അമെൻഡഡ് പ്രൊവിഷനാണ് 80EE. ഇതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട TDS മൂന്ന് പ്രൊവിഷനാണ്. TDS ബാങ്ക് ഇൻട്രസ്റ്റിൻ്റെ കാര്യത്തിൽ 10,000 എന്നുള്ളത് 40,000 രൂപയായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തു TDS കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. പിന്നെ വളരെ ഒന്ന് ശ്രദ്ധിക്കേണ്ട
ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 194 M ആണ്. ഇത് കഴിഞ്ഞ വർഷം ജൂൺ മുതൽ ഇങ്ങോട്ട് വന്ന കാര്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 194 M 194 N. അതിലൊന്ന് പറഞ്ഞിരിക്കുന്നത് ബാങ്കിൽ നിന്ന് പൈസ ഡ്രോ ചെയ്യുമ്പോൾ, ക്യാഷ് ആയിട്ട് ഡ്രോ ചെയ്യുകയാണെങ്കിൽ 2% ബാങ്ക് കട്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ ആണ്. അത് 1 കോടിക്ക് മുകളിൽ ഡ്രോ ചെയ്യുമ്പോഴാണ് 2% കട്ട് ചെയ്യേണ്ടി വരുന്നത്, ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ 194 M എന്ന് പറയുന്നത് നമ്മൾ ഈ റെസിഡന്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് വീട് കാര്യങ്ങളൊക്കെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ കോൺട്രാക്ടേഴ്സിന് പേയ്മെന്റ് കൊടുക്കും. അങ്ങനെ കൊടുക്കുന്ന പേയ്മെന്റ് 50 ലക്ഷത്തിന് മുകളിൽ വരുന്നുണ്ടെങ്കിൽ അതിന്റെ 5% കട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രൊവിഷനാണ് ഈ പറഞ്ഞ പ്രൊവിഷൻ. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ വന്നതിന് ശേഷം വന്നിരിക്കുന്ന കുറച്ച് അമെൻമെൻ്റ് ആണ്. അത് എക്സാമിന് അപ്ലിക്കബിൾ ആണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷേ പ്രാക്ടിക്കലി അതിൻ്റെ കാര്യം കൂടി പഠിച്ചു കൊടുക്കണം. ഈ ലോക്ക്ഡൗൺ പീരീഡുമായിട്ട് ബന്ധപ്പെട്ട് ഈ സമയത്ത് ഇറക്കേണ്ട TDS അതേപോലെയുള്ള നമുക്ക് ഡിഡക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യും, ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം, അതേപോലെ മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം, അതുപോലെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ എല്ലാ ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ നടത്തേണ്ട, ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ നടത്തേണ്ട ടൈമാണ് മാർച്ച് 31. ആ മാർച്ച് 31 ശേഷം ചെയ്ത് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ പ്രീവിയസ് ഇയറിലെ ഇൻകം കാണുമ്പോൾ അതിനകത്ത് ആനുകൂല്യം കിട്ടാറില്ല. പക്ഷേ ആ പീരീഡ് എന്ത് ചെയ്തിട്ടുണ്ട്, June 30 ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. നമ്മളിനി June 30 ഇൻവെസ്റ്റ് ചെയ്താലും ഡെപ്പോസിറ്റ് ചെയ്താലും ഒക്കെ നമുക്ക് 2019-20 പ്രീവിയസ് ഇയറിലുള്ള ഡിഡക്ഷൻസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ക്ലെയിം ചെയ്യാൻ പറ്റും. അതേപോലെ ഈ PM CARE എന്ന് പറഞ്ഞിട്ട് ഒരു ഫണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്, അതിനകത്തേക്ക് ഡൊണേറ്റ് ചെയ്താലും നമുക്ക് 80G പ്രകാരമുള്ള ഡിഡക്ഷൻ കിട്ടുമെന്ന് പറഞ്ഞിട്ട്, ഈ ഇപ്പം നമ്മൾ ഏപ്രിലിൽ ചെയ്താലും എന്ത് ചെയ്യും, ഡിഡക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. ഒന്ന് ചെക്ക് ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ ആവശ്യപ്പെട്ടാൽ മതി. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പറഞ്ഞാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രം ഒന്ന് ടച്ച് ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. വളരെ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ കൊണ്ട് ഒഴിവായി പോകുന്ന കാര്യങ്ങളാണ്. എനിവേ, ഇന്നത്തേക്ക് ഇത്രയും മതി. ഈ ചാനൽ കണ്ടിട്ട് നിങ്ങൾക്ക് വീഡിയോസൊക്കെ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പുഷ് ചെയ്യുക, അടുത്ത വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മളൊരു ഓൾറെഡി ഒരു സീരീസ് തുടങ്ങി വെച്ചിട്ടുണ്ട്, ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 3 വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണേണ്ടവർക്ക് ഇതിനു മുമ്പുള്ള വീഡിയോസ് സ്ക്രോൾ ചെയ്താൽ മതി. എനിവേ, അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരും. ബിസിനസ്സുകാർക്കുള്ള സീരീസ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഓൾ.